ഹലോ ഹായ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഹായ് ഓക്കെ മെസ്സേജസ് ഒക്കെ വന്നു തുടങ്ങി എല്ലാവരും സുഖമായിരിക്കുന്നു ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം നമസ്കാരം ദീപക് നാരായണൻ ചന്തു ജോയൽ നമസ്കാരം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ടീനു ടെലൻസ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് നിങ്ങൾക്ക് ഏവർക്കും എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് കുറച്ച് ഫിലിംസിലൊക്കെ പാടി അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങുന്ന ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിങ്ങി ഒരു മണിക്കൂർ നമുക്ക് എന്താ പറയുക കുറച്ച് പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകാം എല്ലാവരും വരുന്നുണ്ട് ശിവപ്രസാദ് ഹായ് മിഥുൻ ലക്ഷ്മി അഗസ്റ്റിൻ ഹായ് ഉണ്ണികൃഷ്ണൻ ഹാരസ് മുഹ്സിൻ മുഹ്സിൻ കണ്ണൂർ സുഖമല്ലേ സുഖമായിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ച ഇതുവരെ കുഴപ്പങ്ങളൊന്നും കൂടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ അത്ര നല്ലതല്ല നമ്മൾ കേരളത്തിലെ കേസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി നമ്മള് പണ്ടൊക്കെ നൂറ് കേസ് എന്ന് പറയുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോ തൗസൻഡ് കടന്നിട്ടും നമ്മൾ പേടിയുണ്ട് എങ്കിലും നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ വയ്യ പക്ഷെ നമ്മൾ എന്താണ് സൂക്ഷിക്കുക എ നമ്മൾ സൂക്ഷിച്ചാലേ മറ്റുള്ളവരും സേഫ് സേഫായിരിക്കുള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കൂ സോ എല്ലാവരും സൂക്ഷിക്കുക ഹായ് ഹായ് സുബി അമ്പാടി ശരണ്യ ഒരു പാട്ട് പാടാമോ പാട്ട് പാടാം നോ പ്രോബ്ലം വർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു സെക്കൻഡ് അതെ അധികം വൈകിക്കുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് ഒരു പാട്ട് പാടാമോ രമ്യ പ്ലീസ് സിംഗ് എ സോങ് ഹലോ എല്ലാവർക്കും ഹലോ ഒത്തിരി പേര് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ അധികം താമസിക്കാതെ ഒരു പാട്ട് പാടാം ഏതാണ് പാടുക ഈ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണം പാടാം ഞാൻ ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് പാടാനാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ അടിക്കില്ലേ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം ചിത്ര ചേച്ചി പാടിയൊരു പാട്ടാണ് ചില്ലിൻ ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്റെ പോരാത്തോ വേ കുന്ന കുത്തിനുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കൊരു തോളത്തിടുക്കുന്ന തങ്കകലമാനിക്കൊണ്ടിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞള്ളേ കണ്ണാതുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ പൂക്കാലം ഹലോ ശ്യാം ചേച്ചി സുഖാണോ ഹാപ്പി ടു സീ യു സ്റ്റേ ഹോം സ്റ്റേ സേഫ് വിത്ത് യുവർ ഫാമിലി തീർച്ചയായിട്ടും എത്ര സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എത്രമാത്രം നമുക്ക് വീട്ടിൽ തന്നെ ആയിരിക്കാം നമുക്ക് എനിക്കറിയാം പല ആളുകൾക്കും പുറത്തിറങ്ങാതെ നിവൃത്തിയില്ലാത്തവരുണ്ടാകും ജോലിക്ക് പോകാനുള്ളവരുണ്ടാകും പക്ഷേ അതല്ലാത്തവർ പറ്റുന്നതും ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങാതെ വീട്ടിൽ നിൽക്കാതെ തന്നെയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല സോ എന്താ പറയുക ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഈ പേജിലൂടെ വരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ആരാന്ന് ചോദിച്ചവരുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ടീനു എന്നാണ് സ്റ്റാർ സിംഗർ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്നു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് അപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാനാണ് വന്നിരിക്കുന്നത് പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കുറേ ലൈവുകൾ ചെയ്തെങ്കിലും ഇതെനിക്ക് സ്പെഷ്യലാണ് കാരണം ഏഷ്യാനെറ്റിൽ വരിക ഏഷ്യാനെറ്റിലെ പേജിലാണെങ്കിൽ കൂടി ഐ ഫീൽ ഹോം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐഡിയ സ്റ്റാർസിങ് ടൂ തൗസൻഡ് സെവൻ അതൊരു ഫസ്റ്റ് സീസൺ വൈസ് പറയുമ്പോൾ സെക്കൻഡ് സീസൺ ആയിരുന്നു എങ്കിലും ടൂ തൗസൻഡ് സെവൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു മെഗാ ഹിറ്റ് ഷോ ആയിരുന്നു തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് അപ്പോൾ അതിലൂടെയാണ് ഞാനൊരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്കും സ്റ്റേജ് ഷോസ് നല്ല നല്ല സ്റ്റേജ് ഷോസ് അങ്ങനെ എന്താ പറയുക പാട്ടിൻ്റെ ആ ഒരു വലിയ ലോകത്തിലേക്ക് കടന്നു വരാൻ ഒരു വാതിലായി നിന്നത് ഐഡിയാസ് ചാസിംഗർ ടൂ തൗസൻഡ് സെവൻ ആണ് അപ്പം എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് ഐഡിയാസ് ആസിങ്കറിനോടും ഏഷ്യാനെറ്റിനോടും ഉണ്ട് അപ്പോൾ ഈ ഏഷ്യാനെറ്റിലെ ഈ പേജിലൂടെ ലൈവില് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക അധികം സംസാരിച്ച സമയം കളയേണ്ട എൻ്റെ എന്നാൽ നന്ദി ഒരിക്കൽ കൂടി ഏഷ്യാനെറ്റിനെ അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഒരു ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസ് ഇസ് കമ്മിങ് അപ്പ് രണ്ട് മൂന്ന് പാട്ടുകൾക്ക് ശേഷം ആ ന്യൂസ് ഞാൻ പറയുന്നതായിരിക്കും നോക്കട്ടെ പാട്ടുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ ടെസി ജോർജി ചെറിയൻ ഹായ് ടെസ്സി താങ്ക് യു സോ മച്ച് ഫോർ രാജഹംസമേ പാടും ഓക്കെ രാജഹംസമേ പാടും എല്ലാ ലൈവിലും ചോദിക്കുന്ന പാട്ടാണ് പാടാറുള്ളതാണെങ്കിലും ഓ ഒരിക്കൽ കൂടി പാടാം നോ വിഷ്യൂസ് knees പറ്റുന്നില്ല ലക്ഷ്മി ചോദിച്ച പാട്ട് എനിക്ക് ക്ലിയർ ആയിട്ടില്ല ആയിട്ടില്ലാട്ടോ ഷിജി ഹായ് നൈസ് വോയിസ് താങ്ക് യു സോ മച്ച് അനുപിയം താങ്ക് യു ഫോർ കമ്മിങ് എന്റെ എല്ലാ ലൈവിനും വരുന്ന സിംഗപ്പൂർന്ന് വരുന്ന സ്ഥിരം പ്രേക്ഷകനാണ് താങ്ക് യു ഉണ്ണികൃഷ്ണൻ കെ സിനിമയിൽ അഭിനയിച്ചൂടെ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനുള്ള കഴിവുണ്ടോന്നും എനിക്ക് അറിയത്തില്ല പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അരുൺ താങ്ക് യു ഞാൻ കുറച്ച് മെസ്സേജസ് ഇങ്ങനെ വിട്ടുപോയി എന്നോട് അനുപിയം ചോദിച്ചിരുന്നത് ലാസ്റ്റ് കവർ സോങ് പാടിയ പാട്ട് പാടവും എന്നായിരുന്നു ഹായ് ധന്യ ചേച്ചി ഫ്രം ബെഹ്റിൻ ഹായ് താങ്ക് യു ഫോർ കമ്മിങ് ധന്യ ചേച്ചി എൻ്റെ ഒരു നല്ല വെൽവിഷറാണ് വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്സാണ് ഷക്കീർ സുഖമാണ് സുഖമായിരിക്കുന്നു ശ്രീകല നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് പല്ലവി മാത്രം പാടാം എനിക്ക് വരികൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത് അതാണ് നീല നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി നിന്നി ഞാൻ എന്നും പ്രതീക്ഷിച്ചു 您。 ചിരിച്ചത് വേറൊന്നുമല്ല ട്ടോ അശോക് ഗോവിന്ദൻ മിക്ക ലൈവുകളിലും എന്റെ ലൈവുകളിലും ഞാൻ കാണാറുള്ള ആളാണ് വളരെ തമാശയായിട്ട് എന്താ പറയാ ഹ്യൂമറസ് ആയിട്ട് മെസ്സേജസ് അയക്കുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സോ ഹായ് അശോക് ചേട്ടാ ഏതാണ് ചോദിച്ചിരിക്കുന്നത് ടീനു ചീര പൂവുകൾ പാടിയില്ലെങ്കിൽ വീട്ടിൽ മരപ്പെട്ടിയെ വിട്ട് കടിപ്പിക്കും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് ഇപ്രാവശ്യം എന്താണേലും പാടിയിരിക്കും കുമ്മ കൊടുക്കണ നീലക്കുരുവി കളി തെന്നറിയ ഒരു <Summa>, ് പറയാവോന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് വാർമികർണന്റെ മാറിൽ ഓ ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി ലക്ഷ്മി ചോദിച്ച സോങ് എനിക്ക് പാട്ട് വലിയ പിടുത്തയില്ല വാർമിക അതാണോ വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ തനനനനനനനനനനനനന വാർമേക വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ പൂമാലകൾ കമിനിമാർ കണകൾ ഉം ബാക്കി വലിയ പിടിയില്ലാട്ടോ സോറി ക്ഷ്മി എനിക്ക് അറിയാവുന്ന ഞാൻ രണ്ടുപേരി പാടിയിട്ടുണ്ട് സോറി സോറി ടീനു ഇപ്പൊ എന്താണ് പരിപാടി ഒരു മാറ്റവും ഇല്ലോ ഫൗസി സജീർ താങ്ക് യു ഫൗസി പതിമൂന്ന് വർഷമായിട്ടോ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോസ് ഒന്നും ഇല്ല ലൈവ് ഷോസ് ഉണ്ട് പിന്നെ പാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഞാനും ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരുന്നപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്തായിരുന്നു പിന്നെ എനിക്കൊരുപാട് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാനും പറ്റുന്നില്ലായിരുന്നു സോ ഇപ്പോൾ കുറേ ഫ്രീ ടൈം കിട്ടി അപ്പോൾ പാട്ടുകൾ പഠിപ്പിക്കാനും പാടാനും കുറേ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സമയം കിട്ടി പിന്നെ കവർ സോങ്സ് ചെയ്യുന്നുണ്ട് റീസെൻ്റ്ലിയാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് വെരി റീസെൻ്റ്ലി അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ ഞാനൊരു രണ്ട് കവർ സോങ്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഈ സമയത്ത് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ടി ടു ടെലൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ദയവേത് ഫോളോ ചെയ്യണം തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത് സോ താങ്ക് യു ഇതുവരെ എന്നെ ഫോളോ ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക ടെസി ചോദിച്ചിരിക്കുന്ന പാട്ട് എത്രയോ ജന്മമായി ഷോർ എനിക്കിത്തിരി മൂക്കടപ്പുണ്ട് അതുകൊണ്ട് പാടുന്നതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും സോറി സോറിയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ിഷ്ടമായി നിന്നെ പുണ്യമേ ആ ദുരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ ആ ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ അത്രമേലിഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സ്റ്റേജിലായിരുന്നെങ്കിൽ നമുക്ക് കൈ അടിക്കുമ്പോൾ അറിയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേന്ന് ലൈവ് ചെയ്യുമ്പോൾ വേറെ ഒരു വഴിയില്ല ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സജു വർഗീസ് ബർത്ത്ഡേ ആണ് ഒരു സോങ് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഏത് സോങ്ങ് ആണ് വേണ്ടത് ഒന്ന് പറയാമോ പ്ലീസ് മനോജ് എബ്രഹാം ടീനു ഞാനും എം എസ് ഡബ്ല്യു പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരിക്കൽ ഒരു ഇന്റർ കോളേജ് മത്സരത്തിൽ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ യെസ് എം എസ് ഡബ്ല്യു പഠിക്കുമ്പോഴല്ലേ യെസ് ഞാൻ രാജഗിരി കോളേജിലാണ് എം എസ് ഡബ്ല്യു പഠിച്ചത് അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇന്റർ കോളേജ് ഫെസ്റ്റിലൊക്കെ പോവുമായിരുന്നു അപ്പോൾ ആ കാലമൊക്കെ ടു തൗസൻഡ് നയനിലായിരുന്നു അല്ല അപ്പോൾ ആ ഒരു സമയം സമയത്തായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകുക സോ താങ്ക് യു നമ്മൾ ഓർത്തതിൽ ഒരുപാട് സന്തോഷം ലൈവിൽ ഒരുപാട് നന്ദി ആ എം എസ് ഡബ്ല്യൂടെ കാലങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുവാണ് എം എസ് ഡബ്ല്യു കഴിഞ്ഞു ഞാൻ സോഷ്യൽ വർക്കിൽ തന്നെ ഞാൻ എം ഫിൽ ചെയ്തിരുന്നു പിന്നെ സോഷ്യൽ വർക്കിൽ തന്നെയാണ് പി എച്ച് ഡി ചെടുത്തതും അപ്പോൾ അത്രയൊക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചു പ്രോഗ്രാമുകൾക്കിടയിലും അതൊക്കെ ഒരു വലിയ അനുഗ്രഹം ഫൗസി ഓക്കെ പാട്ട് പാടുന്നവരെ വലിയ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആ കഴിവ് കിട്ടണമെന്നില്ല ശരിക്കും ദൈവാനുഗ്രഹമാണ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളുടെ ശബ്ദം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല അത് ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ഈ ശബ്ദത്തിനെ കുറിച്ച് അഹങ്കരിക്കാനും പറ്റത്തില്ല കാരണം അതൊക്കെ എന്താ പറയാ ഒരു ചുമക്കില്ല എന്ന് പറയാം അതുപോലെയാണ് സ്വരം അപ്പൊ അത് തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി അത് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നറിയുന്നതിൽ ഒരുപാട് നന്ദി താങ്ക് ഒരുപാട് മെസ്സേജസ് ഞാൻ വിട്ടുപോയി അൻസാർ താങ്ക് യു ശിവപ്രസാദ് താങ്ക് യു സേ ഹായ് ടു മൈ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഉണ്ണിക്കുട്ടൻ ബിഗ് ഹായ് ഫ്രം വിഷൽ ഓവർകം ഫ്രം ടീം യു യു കെ യെസ് വിഷൽ ഓവർകമ്മില് നല്ലൊരു ലൈവ് ചെയ്യാൻ പറ്റി എനിക്ക് ആ ലൈവ് ഇപ്പോഴും ഇഷ്ടമാണ് കാരണം സ്റ്റുഡിയോയിൽ ലൈവ് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ വീട്ടിൽ നിന്ന് പാടുമ്പോൾ അത്രയും അങ്ങ് ഭംഗിയാവണം എന്നില്ല സോ കണ്ണീർ പൂവിൻ്റെ ഫൗസി ചോദിച്ചിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്യാം അത് എം ജി സാറിൻ്റെ ഷോസിന് എം ജി സാർ പാടിക്കേട്ടിട്ടുള്ളതാണ് ഞാൻ എം ജി സാറിൻ്റെ ടീമിൽ പാടാൻ ഒരു ഏഴ് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഒരു പാട്ടാണ് ഞാൻ ട്രൈ ചെയ്യാം പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങീ മറുവാക്ക് കാത്തു നിൽക്കാതെ തീ മറഞ്ഞു എന്തേർ കുടം പോലെ തെങ്ങി കണ്ണീർ പോവിന്റെ കവിളിൽ തലോടി മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് സ്റ്റേജിലെ എം ജി സാറും വളരെ സ്ലോ ആയിട്ടാണ് ഈ പാട്ട് പാടാറുള്ളത് അൺപ്ലഗ്ഡ് ആയിട്ട് അപ്പം ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നവനീത് സൂപ്പർ സോങ് സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് സാജു വർഗീസ് നിത്യ സേഹത്താൽ പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് ேத்தி ச்சு நித்யேத்தாள் என்னேச்சு அம்மீகீரும் லோகம் நல்கீரும் ஸ்னேத்தா അങ്ങും പോകാൻ പോകയില്ല ഞാൻ ഞാൻ സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ താങ്ക് യു ഇനി ആരാണ് സിത്താര പറഞ്ഞിട്ടുണ്ട് വരം മഞ്ഞൾ ആടിയ രാവിൻ്റെ സോങ് പാടിയിട്ട് പോയാൽ മതി എന്ന് പാടിയിട്ടേ പോകുന്നുള്ളൂ ഷുവർ അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ പറയാൻ വന്നിരുന്ന വെച്ചിരുന്ന ഞാൻ ന്യൂസ് പറയുകയാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരു സംരംഭമാണ് സ്റ്റാർ സിംഗേഴ്സിൻ്റെ സ്റ്റാർ സിങ്ങർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്കറിയാം സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഷോ വളരെ വലിയൊരു ഹിറ്റായിരുന്നു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീരീസ് ഓഫ് ഷോസ് ഷോസായിരുന്നു സ്റ്റാർ സിംഗർ അപ്പം ഞാനും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് വന്നത് അതുപോലെ സ്റ്റാർ സിംഗർ ഷോസിലെ എല്ലാ സീസൺസിലെയും എല്ലാ ൻസും അവര് പാർട്ടിസിപ്പൻസും കൂടി ഒന്നിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സ്റ്റാർ സിംഗേഴ്സിന്റെ ഗ്രൂപ്പ് അത് ലോഞ്ച് ചെയ്യാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ലോഞ്ച് ചെയ്യാണ് അപ്പൊ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കാരണം ഇതിലെല്ലാം പാട്ടുകൾ പാടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറില് അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് കാണാം എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം അയ്യോ കൃഷ്ണകുമാർ ഞാൻ പോകുന്നു പറഞ്ഞ പാട്ട് പാടിയില്ല സോറി വെരി സോറി അതെനിക്ക് ഒന്നും കൂടി സെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാനത് മിസ് ചെയ്തത് കണ്ടില്ല സോ ഞാൻ പറഞ്ഞു വന്നിട്ടായിരുന്നു സ്റ്റാസിംഗ് ഗ്രൂപ്പിൽ ഇന്ന് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ എല്ലാവരും അതിൽ ചേരാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിംഗേഴ്സ് അതിലുണ്ടാവും അപ്പോൾ എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതായത് ഞാൻ പറയാൻ വച്ചിരുന്ന ന്യൂസ് കേട്ടോ ഷാറുഖ് ഖാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചിൽ പാടിയാണോ അരിയാസ്റ്റാസംഗിൽ വന്നത് തീർച്ചയായും ഞാൻ മഞ്ഞുമൽ എന്ന സ്ഥലമുണ്ട് എറണാകുളത്ത് കളമശ്ശേരിക്കടുത്ത് മഞ്ഞുമലെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചേർച്ചിലെ കോയർ സിംഗർ ആണ് ഇപ്പോഴും അതെ ഇപ്പോൾ ചേർച്ചിൽ കുർബാനകളൊന്നുമില്ല ചർച്ചൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഈ ലോക്ക്ഡൗൺ വരെ ഞാൻ സ്ഥിരമായിട്ട് കോയറിൽ പാടിയിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേർച് സിംഗറായിട്ട് തന്നെയാണ് കോയ സിംഗറായിട്ട് തന്നെയാണ് ഞാൻ തുടക്കം കുറിച്ചത് പിന്നീടാണ് സാസിംഗറിൽ വന്നതും ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റിയതും അപ്പോൾ ഞാൻ ഒരു പാട്ട് പ്രോമിസ് ചെയ്തിരുന്നു വരമഞ്ഞളാടിയ അത് പാടാം വരമഞ്ഞളാടിയാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ീ നിനോ നിലും മയങ്ങീ പുലറി തങ്കുമാവളി ഋതു നന്ദിയാക്കി അവളേ പനിനീർ മലരാക്കി വരമഞ്ഞളാടിയാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങീ വെള്ളിനില തുള്ളികളെ ഒത്തിരി സമയം ചോദിക്കുന്നെന്ന് തോന്നണല്ലേ പ്രണവ് പ്രണവ് സോറി കേട്ടോ ഞാൻ ഈ വർത്താനം പറയുന്ന പറയുന്നതിടയ്ക്കും പാടുന്നതിനിടയ്ക്കും ഒരുപാട് കമൻസ് മിസ്സായി പോകുന്നുണ്ട് ഈ പാട്ടെനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല വരികൾ എങ്കിലും ഞാൻ ട്രൈ ചെയ്യാട്ടോ കേട്ടോ വെല്ലിനില തുള്ളികളോ പൊൻപീലിയോ തെല്ലലിയും ചന്ദനമോ പൊന്തൂവലിൽ വിലോള മാിൽ തലോടലായി പടാന ഏതോ പ്രിയഗീതം വെള്ളിനില തുള്ളിക്കളോ കൺപിൽ ചന്ദനമോ പൊന്നൂവലില്ലേ പൂമുത്തോളെ കുറച്ച് സമയമായി ചോദിക്കുന്നു തോന്നുന്നു പൂമുത്തോളെ പാടാം കുറേ പാട്ടുകൾ മിസ്സാവുന്നുണ്ട് കേട്ടോ ചീന ചേച്ചി പ്രണയിനി ആൽബം സോങ് പ്രണയിനി എനിക്ക് പാട്ടൊന്ന് കൃത്യം പറയുവാണെങ്കിൽ എനിക്ക് പാടാൻ എളുപ്പം ഉണ്ടാവുട്ടോ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഒത്തിരി പെട്ടെന്ന് മനസ്സ് ആയി പോകാറുണ്ട് ഷിജി ബി കുറേ നേരമായി ഹായ് പറയുന്നു ഹായ് തരം ഹായ് ഷിജി ഉണ്ണി കുട്ടൻ ചോദിച്ചിട്ടുണ്ട് മൗനം സ്വരമായി തീർച്ചയായിട്ടും പാടാം മൗനം സ്വരമായി கைக்கும்பில் உணரும் ஸ்மிருதி அலையில் ചേച്ചി ഫ്രം ബെഹ്റീൻ ചോദിച്ചിട്ടുണ്ട് താരം നോക്കി ഓക്കെ ഫോർ ശരത് ശരത്തേട്ട ആദിത്യ മോനു ആദിത്യ നല്ലൊരു കീബോർഡ് പ്ലെയർ ആട്ടോ ആദിത്യക്കൊരു ചാനലുണ്ട് പിയാനോ വായിക്കുന്ന ചാനലിന്റെ പേര് ഞാൻ വിട്ടു കേട്ടോ ചേച്ചി പക്ഷേ നല്ലൊരു ചാനലാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് ധന്യ ചേച്ചിക്ക് വേണ്ടി താരം വാൽക്കണ്ണാടി നോക്കി പാടാം വാൽക്കണ്ണാടി നോക്കി നില വലിഞ്ഞ് ഞാനും ലിറിക്സ് ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ സോറി താരം വാൽക്കണ്ണാടി നോക്കി നില വലിഞ്ഞ് രാവിലേതോ ഞാനും വാൽക്കണ്ണാടി നോക്കി നില ചൂടി ഞാനും വാൽക്കണ്ണാടി നോക്കി സോറി വാരികൾ ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ ലിറിക്സ് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്നോട് പൂമുത്തോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാടാം മനു കുര്യൻ ചോദിച്ചിട്ടുണ്ട് ദൈവത്തെ മറന്നു കുഞ്ഞെ ഓക്കെ അത് പാടാം രണ്ടുപേരും പാടാം മാറുന്നു പൂമുത്തോളെ ചോദിച്ചപ്പോൾ പാടാൻ പറ്റിയില്ല ബെസ്റ്റ് വിഷസ് ഫ്രം ഫോക്കസ് മലയാളം ടീം സിംഗപ്പൂർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോക്കസ് മലയാളം ഒരുപാട് ഒരുപാട് ലൈവ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് സോ ഞാനും എൻ്റെ വിഷ്വസ് അറിയിക്കുകയാണ് അശോക് ഗോവിന്ദൻ താങ്ക് യു ഹമ്പിൾനെസ് ഹ്യൂമിലിറ്റി യെസ് താങ്ക് യു സോ മച്ച് താങ്ക് യു അത് കേട്ടതിൽ ഒരുപാട് സന്തോഷം പാട്ട് പാടല്ലേ പോയിത്തരാം അയ്യോ അങ്ങനെയും ഒരു കമൻറ്റ് ഞാൻ ആദ്യം കേൾക്കുക സോറി ഒരു ഒമ്പത് മണിവരെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ ജാസിം ജാസിം ഞാനിവിടെ കുറച്ച് ഞാൻ ഒരു സിംഗറാണ് സോ പാട്ട് പാടാനും വിശേഷം പറയാനാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഷിജീബ് എൻ്റെ ഫേവറേറ്റ് സോങ് ചോദിച്ചിട്ടുണ്ട് പാടാം അതിനുമുമ്പ് ഞാൻ വാക്ക് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു പൂമുത്തോളെ എനിക്കറിയാവുന്ന രീതിയിൽ അത് പാടാം ജോമോൻ ബർത്ത് വിഷ് യാ ഹാപ്പി ബർത്ത് ഡേ ടു യു ജോമോൻ വയനാട് വിട്ടുപോകാതിരിക്കാൻ ഇപ്പോൾ പറഞ്ഞതാണ് സോ പൂമുത്തോളെ ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ട് പാടാം എൻ്റെ ഞങ്ങളുടെ സ്റ്റാസിങ് ടൂ തൗസൻഡ് സെവനിലെ തന്നെ കണ്ടസ്റ്റൻ്റായിരുന്നു രഞ്ജിൻ രാജ് രഞ്ജിൻ ചേട്ടൻ ഞാൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ലൈക്ക് മൈ ബ്രദർ അപ്പോൾ രഞ്ജിൻ ചേട്ടൻ ചെയ് ട്യൂൺ ചെയ്ത പാട്ട് വരി ഫേമസ് ആയി വളരെ വൈറലായ റീച്ചായ ഒരു പാട്ടാണ് ഈ പൂമുത്തോളെ

സുനിൽകുമാർ പൂമത്തോളെ പാടിയിട്ടോ ജസ്റ്റ് നൗ ഇപ്പാടി ഇപ്പോഴാണ് പാടാൻ പറ്റിയത് കുറെ കമൻസ് വായിക്കാനും വിശേഷങ്ങൾ പറയാനുള്ള തിരക്കിലായിരുന്നു സോ അതുകൊണ്ട് വിട്ടുപോയി ോ ജോർജ് പിന്നെയും പിന്നെയും പടം വാര്യകളൊക്കെ ഇടയ്ക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവട്ടോ സോ എല്ലാവരും ക്ഷമിക്കണം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവിൻ്റെ പടി കടന്നിത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് മൃദുമണം പിന്നെയും പിന്നെയും ആരോ 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 എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പാട്ടുകള് ഓഡിയോ എല്ലാം ക്ലിയർ അല്ലേ ഞാൻ ആദ്യമേ ചോദിക്കേണ്ടതായിരുന്നു പാടുമ്പോ ഓഡിയോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഒരു ഒരുനാറു പുഷ്പമായി ഓക്കെ ഓക്കെ ഒരു നാറു പുഷ്പമായി ഒത്തിരി സമയമായി ചോദിക്കുന്നല്ലേ പാടാം ഓ തീർച്ചയായിട്ടും പാടാൻ എനിക്ക് പാട്ടുകളിൽ ഒന്നാണ് ഒരു നാറു പുഷ്പമായി ിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരയൊത്താവാറിയില്ല എനിക്കറിയില്ല പറയുന്നു സന്ധ്യ തൻ മൗനം മൗനം ഒരു മായിർക്കു നീളുന്ന വിദ്യ നായർ ഹായ് താങ്ക് യു ഫോർ കമ്മിങ് എല്ലാ ലൈവിലും വരാൾ വരാറുള്ള ഒരാളാണ് വിദ്യ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് പിന്നെയും പിന്നെയും സൂപ്പർ ബാന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സുനിൽ കുമാർ യെസ് മൈ പ്ലഷർ ധനി ചേച്ചി താങ്ക് യു ജിനോ താങ്ക് യു അപ്പോൾ എൻ്റെ ഷിജിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്ന് എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് ഈ അടുത്ത് ഞാൻ ഒരു കവർ സോങ് ചെയ്തിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നോട്ടോ എൻ്റെ ചാനൽ റീസെൻറ്റി സ്റ്റാർട്ട് ചെയ്തതാണ് ടിനു ടെലൻസ് ഒഫീഷ്യൽ അപ്പോൾ അത് ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ് അപ്പോൾ അതിൽ ഞാൻ ചെയ്ത ഒരു കവർ സോങ്ങ് ഉണ്ട് എനിക്ക് വളരെ ഫേവറേറ്റ് ഉള്ളൊരു സോങ് തന്നെയാണ് ഞാൻ കവർ സോങ് ചെയ്തത് എം ജി ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും കൂടി ഒരു യാത്രാമൊഴി എന്ന മൂവിയിൽ പാടിയ ഒരു പാട്ടാണ് ഞാൻ കവർ സോങ്ങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് വെരി റീസെന്റ് തുടങ്ങിയത് കൊണ്ട് തന്നെ അധികം ഫോളോവേഴ്സൊന്നും സബ്സ്ക്രിപ്ഷനൊന്നും ആയില്ലെങ്കിൽ പോലും ട്വൻറ്റി തൗസൻഡ് വ്യൂസ് കിട്ടി അതിന് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ആ പാട്ട് ഞാൻ പാടാം തൈമാവിൻ തണലിൽ കതിരാൽ ചിൻ ദിൻ നദിനദിൻ ഈ സോങ്ങാണ് ഞാൻ പാടിയത് ഇനിയും കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ചാനലിൽ കയറി ഒന്ന് കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെനിക്ക് എനിക്ക് എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട് സോ നടരാജൻ അറുമുഖം ചോദിച്ചാൽ തമിഴ് സോങ് ആണ് തമിഴ് സോങ് ഓക്കെ എനിക്ക് ഞാൻ ഇതുവരെ ലൈവിലൊന്നും പാടാത്തൊരു പാട്ടാണ് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം നിന്നു കോരി വർണ്ണം എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാന്ന് വിശ്വസിക്കുന്നു നിന്നു കോരി വർണം വർണം

வரிகளை வச்சு ஒன்னோட பாடாம் நின்னு கோரி வரு தனிச்சிருக்கு உனக்கு என்ன தவம் இருக்கு இரு விழி சிவந்திருக்கு இதில் மட்டும் வெளுத்திருக்கு அழகிய ரகுவரணி அனுதினவம் தேங்க்யூ വോയിസ് ആവാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ ഷാറുഖ് ഖാൻ വോയിസ് ആവാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വോയിസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ദൈവം തന്നെ ഒരു അനുഗ്രഹം നമ്മൾ അതിന് പോളിഷ് ചെയ്തെടുക്കാം കേട്ടോ ഈ പറഞ്ഞ പോലെ ക്യൂട്ടാക്കാൻ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ വോക്കൽ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിപ്പോൾ നമുക്ക് ഇങ്ങനെ എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയത്തില്ല ഞാൻ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് പാട്ടിൻ്റെ അപ്പോൾ അപ്പോൾ നമുക്ക് ഓരോ എക്സസൈസ് ഇങ്ങനെ ഓരോ സ്വരാസ് കണ്ടിന്യൂസ് പാടുന്ന എങ്ങനെയെന്നൊക്കെ പാടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഒത്തിരി സമയമെടുക്കുക അപ്പോൾ നമ്മുടെ ലൈവിലധികം സമയമില്ലാത്തത് കൊണ്ട് എന്താ പറയുക ബ്രീതിങ് എക്സസൈസൊക്കെ ചെയ്താൽ നമുക്ക് വോയിസിന് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് പിന്നെ എന്നാ പറയുക ജെണ്ട വരശകൾ സ്വരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നീട്ടി നിർത്തി പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഷോർട്ട് ഷോർട്ട് ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി പിന്നെ ജിനുവും എനിക്കാ പാട്ട് വലിയ ഉരുക്കി ഒളിക്കുന്ന കണ്ണീർ അറിയത്തില്ല ട്ടോ സോറി സമീറ നീ ഹിമമഴയായി ചോദിച്ചിട്ടുണ്ട് നീ ഹിമമ മഴയായി ഭയങ്കര ഹിറ്റായ ഒരു പാട്ടാണ് നിത്യ മാമൻ്റെ നിത്യമാമൻ്റെ രണ്ട് പാട്ടുകളും ഇപ്പം ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് നിത്യ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ട് കൂടിയാണ് വെരി ഹംബിൾ എപ്പോഴും ചിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റിയാണ് നിത്യ സോ നിത്യയുടെ നീ ഹിമമ മഴയാണ് ഫസ്റ്റ് സോങ്ങ് ആ അത് പാടാം അതിനിടയ്ക്ക് പെട്ടെന്ന് പറഞ്ഞോട്ടെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫറാഖ് മുസ്തഫ ഹാപ്പി ബർത്ത് ഡേ ഫറാഖ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നിത്യ മാമൻ്റെ നീ ഹിമമഴയായി ഒത്തിരി പേര് ചോദിച്ചിരുന്നു നിസീന നിസീന ഇസ്മായിലിൻ ചോദിച്ചിട്ടുണ്ട് നീ ഹിമമഴയായി വരൂ ഹൃദയം ണിവിരലാൽ തൊടു ഹീണയിൽ സദാ പ്രണയം ശിലയായി നിന്നിടാം നിന്നി നോക്കി യുഗമേറി あみ നിത്യമാമൻ മാത്രമല്ല എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ഹരിശങ്കർ ഹരിശങ്കറും ചേർന്ന് പാടിയതാണ് രണ്ടുപേരും കൂടെ സൂപ്പർ ഹിറ്റാക്കിയ പാട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അത് പാടാൻ പറ്റിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടെ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ അപ്പോ വോയ്സ് ക്യൂട്ടാക്കി വെക്കാൻ ടിപ്പ് ചോദിച്ച ആളുടെ അടുത്ത് ഇതും ഒരു ടിപ്പാണ് നമ്മള് വോയിസ് ഒത്തിരി പാടുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം കുടിച്ച് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം തൊണ്ടേനെ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ആ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും സോ അത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ടീനു മൈ ഫ്രണ്ട് ഹച്ച് എ ജസ്റ്റ് ട്വിൻ ബേബീസ് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് അയ്യോ സോ ക്യൂട്ട് തേർട്ടീൻ ഇയേഴ്സിൻ്റെ കാത്തിരിപ്പിന് ശേഷം ട്വിൻ ബേബീസ് ഡബിൾ സന്തോഷമാണ് അപ്പോൾ അവർക്ക് വിഷായിട്ട് പാടാൻ ഉണ്ണി ഉണ്ണിവാവോ അല്ലേ ഏറ്റവും നല്ല പാട്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ണി വാവാവോ 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 ഉണ്ണി ഉണ്ണി വാവോ പറഞ്ചേലാടാലോ നീല പീലി കണ്ണും പോട്ടി பூஞ்சிலாடாலோ ோ பூஞ்சி உண்வோ வாவோ உண்வோ வாவே வாவோ ஆ ட்யூன் பேபீஸ் എന്താ പറയുക ഈശ്വരൻ്റെ അടുത്ത് നിന്ന് എല്ലാ വിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വലിയ സന്തോഷമുള്ളൊരു സമയമാണ് അവർക്ക് എല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനുപിയം ഞാൻ ഒരു ഡ്രം വെള്ളം കുടിച്ചിട്ടും പാടാൻ വരുന്നില്ല പാടാൻ വേണ്ടി വെള്ളം കുടിക്കാനല്ല പാടുന്നതിനിടയിൽ ത്രോട്ടിന് സ്ട്രെയിൻ വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇച്ചിരി വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ് തൊണ്ടയ്ക്ക് അപ്പോൾ അതാണ് ക്ലാസിക്കൽ സോങ് പാടാമോ എന്ന് ഷിജി ബി ഒത്തിരി സമയം ചോദിക്കുന്നു ക്ലാസിക്കൽ സോങ് ഏതാണ് പെട്ടെന്ന് മനസ്സിലൊന്നും വരുന്നില്ലല്ലോ വിദ്യ നായർ താങ്ക് യു താങ്ക് യു സോ മച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഏത് കുഞ്ഞുങ്ങളെ കിട്ടിയാലും ഞാൻ ഈ പാട്ടാണ് പാടാറുള്ളത് ഉണ്ണി വാവാവോ ക്ലാസിക്കൽ സോങ് ഏതാണ് ഇപ്പോൾ മനസ്സിലൊന്നും വരുന്നില്ലല്ലോ ഇൻ ഇന്ദുപുഷ്പം ഇഷ്ടമാണോ അല്ലെങ്കിൽ മേരിഡോൽനാസുൻ ഹിന്ദി പാട്ട് ആരോ ചോദിച്ചിട്ടുണ്ട് സോ ഷിജി ചോദിച്ച പോലെ മേരി ഡോലിനാസുൻ പാടാം मेरे प्यार की धुन मेरे ढोलना सुन मेरे चाहती तू फिजा में जिंदा रहेगी हो के फना तना तना तुम तो, तना तना तुम तो, तन तन तुम तो, तन तन तुम तो, तो, तान दीन तान दीन धीरना मेरे 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 सुन प्यार की धुन ഷീജദാസൻ ജാനകി അമ്മയുടെ പാട്ട് പാടുവാൻ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ആരോ എൻ്റെ അടുത്ത് ജാനകി അമ്മയുടെ കുറച്ച് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ മോഹം കൊണ്ടു ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് റിക്വസ്റ്റ് വന്നിരുന്നു സോ അത് പാടാം എനിക്കിഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് മോഹം കൊണ്ടു ഞാൻ ദുരേദോണം മധു തേടി എന്ന് ചോദിച്ചിട്ടുണ്ട് ബിജു മോഹൻ ഞാൻ തൊടുപുഴയാണ് ശരിക്കും എൻ്റെ സ്ഥലം ഞാൻ വിവാഹം കഴിച്ച് വന്നിരിക്കുന്നത് തൊടുപുഴയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം കൊച്ചിനിലാണ് മഞ്ഞുമൽ എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലൈവില് മഞ്ഞുമലാണ് എറണാകുളത്ത് മഞ്ഞുമൽ ഇപ്പോൾ തൊടുപുഴ ആണുള്ളത് തൊടുപുഴ ടൗണിൽ തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ ഇടുക്കിയിലേക്ക് വരുന്നവർ തൊടുപുഴ വഴിയാണ് വരാറുള്ളത് സോ തൊടുപുഴ വരുമ്പോൾ എന്നെ ഓർക്കുക സ്റ്റാ സ്റ്റാർട്ട് മ്യൂസിക് സീസൺ ടു ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്റ്റാർട്ട്സിങ് സീസൺ ടു ശരിക്കും നമ്മളുടെ ഒരു ഏപ്രിലോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നിരുന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ അറിയാലോ നമ്മുടെ കോവിഡ് കണ്ടീഷൻ കൂടി കൂടി വരികയാണ് പ്രത്യേകിച്ച് ഏഷ്യനെറ്റ് ട്രിവാൻഡ്രത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ ഒക്കെ അപ്പം ട്രിവാൻഡ്രം കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് കേസസ് കൂടിക്കൂടി വരികയാണ് തൗസൻഡ് അബവ് വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഒരുപാട് സൂക്ഷിക്കുന്ന ടൈമാണ് പബ്ലിക് അപ്പിയറൻസ് പബ്ലിക് ഷോസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ ഇതുപോലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് സൊ നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ശരിയായി വരുമ്പോഴേക്കും സ്റ്റാർട്ട് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഞാനും തീർച്ചയായിട്ടും വരും എന്നാ എച്ച് എം ടി പറഞ്ഞിട്ടുണ്ട് അനു പി എം വേറൊന്നുമല്ല എച്ച് എം ടിയിലാണ് എൻ്റെ ഡാഡി വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ റിട്ടയർ ചെയ്തു എച്ച് എം ടിയിലെ ഡെപ്യൂട്ടി എൻജിനീയർ ആയിരുന്നു സോ എച്ച് എം ടി എന്ന് പറയുന്നത് ഡാഡി ഒരു മുപ്പത്തഞ്ച് വർഷം കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു സോ എപ്പോഴും എച്ച് എം ടി എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് സോ എച്ച് 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 എം ടി കി ജെ യെസ് ഒരു ഹിന്ദി പാട്ട് പാടാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് പാടിയിരുന്നിട്ടോ മേരെ ഡോളിന ഹിന്ദി പാട്ട് അതിൻ്റെ ഫേവറേറ്റ് സോങ് കൂടിയാണ് പാടിയിട്ടുണ്ട് റഷി റഷി ചേച്ചി സുഖാണ് സുഖമാണ് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് നമ്മുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇപ്പം നമുക്ക് പബ്ലിക് പെർഫോമൻസസ് ഒന്നുമില്ല അപ്പോൾ ഇത് മാത്രമുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് എഫ് ബി ലൈവും സൂം മീറ്റിങ്സൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഒരു ലൈവ് പിന്നെ എന്നോട് ഫേവറേറ്റ് സോങ് ചോദിച്ചിരുന്നത് ഷിജി എൻ്റെ ഫേവറേറ്റ് സോങ് ഞാൻ പാടാം അത് പ്രിയം എന്ന് പറഞ്ഞ മൂവിയിലെയാണ് പ്രിയം എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ട് സ്നേഹസ്വരൂപനാം നാഥ നീ അല്ലാതാരണാലം പാപങ്ങൾ പോകും സ്നേഹസ്വരൂപനാം ചിലപ്പോ വെള്ളം പോരാതെ വരുമ്പോൾ ഞാൻ ഇച്ചിരി ചായ കുടിക്കുന്ന പതിവുണ്ട് ഏർ കൊറോണ ഒക്കെ എങ്ങനെ പോകുന്നു റഷ്യ ചോദിച്ചിട്ടുണ്ട് കൊറോണ പോകുന്നില്ല അതാണ് പ്രശ്നം കൊറോണ ഒന്ന് പോകാൻ പറയുന്നുണ്ട് ഗോ കൊറോണ ഗോ കൊറോണ എന്ന് പറയുന്നുണ്ട് കൊറോണ പോകുന്നില്ല പിന്നെ അത് ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ ശരിക്കും കൊറോണ ഇവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ എറണാകുളത്ത് കൊറോണ കേസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒറിജിനൽ സ്ഥലം എറണാകുളമാണ് പിന്നെ തൊടുപുഴയിൽ ഇടുക്കിയിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി എല്ലാവരും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഇനി സൂക്ഷിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെയാണ് കേസസ് കൂടുക കുറയാന്നുള്ളത് സൂക്ഷിക്കുന്നതനുസരിച്ച് ഇരിക്കും അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ആ ചോദിക്കുന്നുണ്ട് എനിക്കില്ലേ ചായ നോ വേ എന്ന വേറെ പാട്ടുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭാവി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഇനിയും ഒരുപാട് ഒരുപാട് പാട്ടിലാണെങ്കിലും സോഷ്യൽ വർക്ക് പ്രൊഫഷനിലാണെങ്കിലും ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഉയരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരു നല്ല ഉണ്ടെന്ന് ആശംസിച്ചതിൽ ഒരുപാട് നന്ദി സ്റ്റാർ സിംഗറിൽ പാടി ഹിറ്റായ ഒരു പാട്ട് പാടാമോ സ്റ്റാർ സിംഗറിൽ പാടി ഹിറ്റായ എന്ന് പറയാൻ എന്നാൽ പറയുക ആ സമയത്തൊക്കെ മാർക്ക് അനുസരിച്ചോ അങ്ങനെ റേറ്റിംഗ് അനുസരിച്ചോ ഒന്നും അല്ലായിരുന്നു എല്ലാവരും വീട്ടിൽ കുത്തിയിരുന്ന് കാണുന്ന സമയമായിരുന്നു അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഫേവറേറ്റ് ആയിരുന്നു അപ്പം ഏത് പാട്ടിൻ്റെ മാർക്ക് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഓരോ പാട്ടുകൾ ഓരോരുത്തർ മെൻഷൻ ചെയ്ത് നമുക്ക് മെയിൽ അയക്കുകയും അന്ന് ഓർക്കൂട്ടായിരുന്നു ഓർക്കൂട്ടില്ല മെസ്സേജസ് അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരാൻ പാട്ട് പാടി ഹിറ്റായത് എന്നാ പറയുക ഇന്ദു പുഷ്പം ഞാൻ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പാടിയതായിരുന്നു ഇന്ദു പുഷ്പം അപ്പം അത് പാടാം അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടായിരുന്നു പിന്നെ ശരത് സാറാണെങ്കിലും ഉഷ ആയിരുന്നു വൺ ഓഫ് ദി ജഡ്ജസ് പിന്നെ എം ജി ശ്രീമോ സാർ പേര് നല്ല ഒപ്പീനിയൻ പറഞ്ഞൊരു പാട്ടായിരുന്നു സോ അത് പാടാം ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ിയാത്രി കണ ദൂതിയായി അരികീലെത്തി ചഞ്ചലിനിൻ വി പഞ്ചിക തൊട്ടുണർത്തി ഇന്ത് പുഷ്പം ചൂടി നിൽക്കും രാത്രി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു കേട്ടോ രൂപേഷ് രാജഹംസമേ ചോദിച്ചിട്ടുണ്ട് രാജഹംസമേ ഞാൻ ഈ ലൈവിൻ്റെ തുടക്കത്തിൽ പാടിയിരുന്നു കേട്ടോ അപ്പം റിപ്പീറ്റ് ചെയ്ത് അത് ഇനി ബോറാക്കണ്ടെന്ന് ഓർത്താണ് ഞാൻ പാടിയിരുന്നുകൊണ്ടാണേ രൂപേഷ് പുതിയ സിനിമയിലെ പാട്ട് പാടാവോ ഞാൻ ഏറ്റവും പുതിയ സിനിമയിലെ പാട്ട് ഇപ്പോൾ ഹിമമഴയായി പാടി പിന്നെ ഏതാ പുതിയ മൂവിയിലെ പാട്ട് എനിക്ക് കൃത്യം അറിയില്ല നിത്യമാമൻ്റെ തന്നെ ഒരു സോങ്ങാണ് ിരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന് വന്ന് നീയം കാടൽ പ്രിയാനേ പ്രിയാനേ നീയം കാടൽ വാതുക്കൽ വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട സിയാ ഉൾ ഹക്കും പാടിയിട്ടുണ്ട് ആ പാട്ട് പിന്നെ ഒരു സിംഗർ കൂടി ഉണ്ട് അപ്പം വളരെ എന്താ പറയുക അത് ഭയങ്കര വൈറലായിരിക്കുന്ന പാട്ടാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഫൗസി ഗുഡ് നൈറ്റ് കിടക്കാൻ പോവുകയാണോ ഫൗസി അങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ് ഡിയർ അപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും പാട്ടുകൾ വിട്ടുപോയെങ്കിൽ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒന്ന് മെസ്സേജ് ഇരുന്നേ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയ പാട്ടുകളൊന്നും ചിലപ്പോൾ അറിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ നമ്മളുടെ സ്റ്റാർസിംഗ് സിംഗ ഗ്രൂപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്റ്റാർസിംഗ് ഗ്രൂപ്പ് ഇന്ന് ലോഞ്ച് ചെയ്യാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ ഗ്രൂപ്പിലൂടെ തന്നെ അപ്പോൾ എല്ലാവരും സ്റ്റാർസിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സീസൺസിലെയും കണ്ടസ്റ്റൻസ് ഈ ഈ ഗ്രൂപ്പിലുണ്ടാകും അപ്പോൾ നമുക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഓക്കെ ഒരു നല്ല ഗ്രൂപ്പായിരിക്കും എന്താണെങ്കിലും നിങ്ങൾക്ക് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഗ്രൂപ്പ് വലിയൊരു എസെറ്റായിരിക്കും കാരണം ഇപ്പോൾ ലോക്ക്ഡൗണും കോവിഡും ഇങ്ങനെ എന്താ പറയുക കണ്ടെയ്ൻമെൻറ്റ് സോൺസ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതൊക്കെ വലിയൊരാശ്വാസമായിരിക്കും പാട്ടുകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പ് ശാസിങ്ങാർ ഗ്രൂപ്പ് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ടെസി ചോദിച്ച പാട്ട് ഞാൻ പാടിയില്ല അല്ലേ നെഞ്ചോട് ചേർത്ത് അതും എൻ്റെ കവർ സോങ്സിലുള്ള ഒരു പാട്ടാണ് ടിന്യു ടെലൻസ് ഒഫീഷ്യൽ ചാനലിൽ അതൊരു മാഷ് അപ്പ് സോങ്ങിൽ വൺ ഓഫ് ദി സോങ്സ് ആണ് നെഞ്ചോട് ചേർത്ത് തീർച്ചയായും പാടാട്ടോ നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാൻ പാട്ടിൻ്റെ ഈണം നീയാണ് കാണാതെ കണ്ണിൽ അറിയാതെ ിരിയുന്ന ചിത്രം നീയാൺ നീ വരോ ഹീ പാട്ടിൻ രാഗമാരോ ഹി ചിത്രം വർണ്ണമാദയം തൂകും പ്രണയം നൽകി ഞാനും നീലാസന്ധി തിരികെ നനയും നീയും എന്നോട് ഒരു സോങ് ഞാൻ വിട്ടുപോയിരുന്നേ ഓക്കേ ഓക്കേ അപ്പം സെബു ആൻഡ് മീനു ഫ്രാം കലയന്താനി തൊടുപുഴ മന്ദാര ചപ്പുണ്ടോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മന്ദാര ചപ്പുണ്ടോ പാടാം നമുക്ക് സമയം കുറഞ്ഞു വരികയാണ് അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പാട്ടുകളൊക്കെ ഓർത്തോർത്ത് പാടുക കേട്ടോ മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലെല്ലാ മോദ തിര കള്ളുയരുമ്പോൾ മൗനം പാടുന്നു കയ്യിൽ വാർമതി അപ്പോൾ സെബു ആൻഡ് മീനു നിങ്ങൾക്കും ജച്ചൂട്ടി ആൻഡ് ഇച്ചൂട്ടി അവർ രണ്ട് കുഞ്ഞുമക്കൾക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ലൈവ് വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാൻ ഏതെങ്കിലും റിക്വസ്റ്റ് പാടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ രണ്ടാമതായ്ക്കിയ വിട്ടുപോയ പാട്ടുകളൊക്കെ വേഗം പാടാം നമുക്ക് സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഡയസ് കുരുവിള ഞാൻ വിട്ടുപോയ മെസ്സേജസിൽ ഓർമ്മമായിരുന്നു കേട്ടോ ഡയസ് കുരുവിള ചോദിച്ചിട്ടുണ്ട് പതിനേഴിൻ്റെ പൂങ്കരളിൽ ഡയസ് സേട്ടൻ ഈസ് മൈ ബ്രദർ ഫ്രം കലയന്താനി വൺസ് അഗെയിൻ അപ്പോൾ പതിനേഴിൻ്റെ പൂങ്കരളിൽ പാടാം പതിനീരി പൂങ്കരളിൻ പാടത്തു പൂവിട്ടതി പറയാതിന്റെ പൂങ്കനവിൻ മരത്തു നീ തൊട്ട മറുകാണ് പറയൂ പറയോ നീ നല്ല പനിനീർ ചെടിയോ പാൽമുള്ള பிரேமம் பண்டை வரச்சிட்டு பாடத்தோடு நடந்தி சொல்லு பதினேரி பூங்கரலின் பாடத்து பூவிட்டது எந்த பரையாதென் மாரத்து பூவிட்ட மரகான തൊടുപുഴ പോപ്പുലർ മാരുതിയിലെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാട്ട് വേണം ഏത് പാട്ടാണ് പാടാൻ പറ്റുക എൻ്റെ കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ലിറിക്സോട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പാടാൻ എളുപ്പമുണ്ട് മിൻമിനി ചേച്ചി പാടിയ നല്ലൊരു പാട്ടാണ് അപ്പോൾ തൊടുപുഴ പോപ്പുലർ മാരുതിയിലുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് രണ്ടു വട്ടം എനിക്ക് അവിടുത്തെ ന്യൂ കാറ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും റിലീസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് തൊടുപുഴയിൽ സോ അവർക്ക് വേണ്ടിയിട്ട് മിൻമു ഒരു പാട്ട് പാടുകയാണ് പനി എൻ്റെ മനസ്സിൻ്റെ താഴെത്തണുപ്പിന്റെ ഈ കിളിപ്പായയിൽ ഉറങ്ങാതൊരു ഞാൻ പയ്യെ ഗുഡ് നൈറ്റ് ഒക്കെ പറയാൻ സമയമായതാണ് അപ്പം എല്ലാവരും പയ്യെ പയ്യെ എല്ലാവരും ഉറങ്ങാനായിട്ട് പോവാനായിട്ട് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ചീരോ ടെലൻസിൻ്റെ ഒഫീഷ്യൽ പേജിൽ ജോയിൻ ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്ത എല്ലാവരുടെയും വീട്ടിൽ ലുട്ടാപ്പി വിടും ഒക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ ഇത് ഭയങ്കര എന്നാ അശോക് ഗോവിന്ദൻ ചട്ടൺ ഫ്രം യു കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിഷല ഓവർകമ്മിൽ ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്താ പറയുക നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട് ദൂരെ ഇരുന്ന് നമ്മൾ പരിചയങ്ങൾ നേരിട്ട് പരിചയമുള്ളവരായിരിക്കണം എന്നില്ല നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി ഇന്ന് ലൈവില് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രവാസികൾക്ക് വേണ്ടി ഇഷ്ടമുള്ള ഒരു പാട്ട് തീർച്ചയായിട്ടും പാടാം പ്രവാസികൾക്ക് വേണ്ടി തീർച്ചയായും പാട്ട് പാടാം കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു എനിക്ക് തോന്നിയൊരു എന്നാ പറയുക കോവിഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് പ്രവാസികൾ അവർ വിദേശത്താണെങ്കിലും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൂടാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോരുന്നവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നാട്ടിൽ വന്നിട്ട് പണ്ടൊക്കെ നാട്ടിൽ ലീവിന് വരുമ്പോൾ വലിയ സ്വീകരണങ്ങൾ കിട്ടിയിരുന്നവർക്ക് ഇപ്പോൾ ആ സ്വീകരണം കിട്ടാതെ പോകുമ്പോൾ ഒരുപാട് മനസ്സ് വിഷമിക്കുന്നവരുണ്ട് മാറ്റി നിർത്തുക ഒഴിച്ചു മാറ്റി നിർത്തുക വീട്ടിൽ കയറ്റാതിരിക്കുക എന്താ പറയുക അവരെ ഒരു പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് വരരുത് തൊട്ടുകൂടായ്മ തീടുകൂടായ്മ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നാട്ടിലുള്ളവർ മാറ്റണം തന്നെയാണ് പറയുന്നത് കാരണം നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടാൻ വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്നവരായിരുന്നു തിരിച്ചു പോരേണ്ട അവസരത്തിൽ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത് ഒരു വലിയൊരു റിക്വസ്റ്റാണിത് എനിക്കറിയില്ല ഞാനിത് പറയാനാരുമല്ല എങ്കിലും എന്താ പറയുക ആസ് എ സോഷ്യൽ വർക്കർ എൻ്റെ ഒരു കടമയാണ് ഇതൊന്ന് റിക്വസ്റ്റ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് സോ പ്രവാസികളെ രീതി കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അവർക്ക് ക്വാറന്റൈനിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക ക്വാറൻ്റൈനിൽ കൃത്യമായി നിൽക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കണം നമുക്ക് വേണ്ടിയാണ് അവർ ആ എഫേർട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക അവർക്ക് വേണ്ടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ടായിരുന്നേ ചിത്രശേഷി പാടിയൊരു പാട്ടാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് അപ്പോൾ അത് പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എപ്പോഴും ഞാൻ പാടുന്നതാണ് തിരികെ ഞാൻ വരുമ്പോഴെന്ന് അപ്പം ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പാടാം ുരേമാമരക്കൊമ്പിൽ ഒരു താരാജാലകൂട്ടിൽ ഏതോ കാർത്തികനാളിൽ മലർപ്പൂക്കും മഴവിൽ ഇൻമംഗള ശ്രീ പോലെ ഒരു തൂവൽ പൈങ്കിളിച്ചേക്കേറി ഒരു ദുരേമാകൂട്ടിൽ അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനൊരു മറുവശവും കൂടിയുണ്ട് പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കേണ്ട കാര്യം തന്നെയാണ് അത് പാലിക്കാതെ ഇരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് കാരണം സമ്പർക്കം വഴി ഉണ്ടാകുന്ന ഒരു കേസസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അപ്പോൾ അത് ഒഴിവാക്കാൻ അതും കൂടി പ്രവാസികൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്താ പറയുക പ പലപ്പോഴും പുറത്തിറങ്ങാൻ ക്വാറൻ്റൈൻ പാലിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സമ്പർക്കം വഴിയുള്ള കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ വയ സ്പ്രെഡ് ഉണ്ടാകുന്നത് അപ്പം അതും കൂടി സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ് അതും കൂടി ശ്രദ്ധിക്കാൻ സോ എന്താ പറയുക നമ്മുടെ ടൈം പതിയെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാം നമ്മുടെ ഈ ലൈവ് സെഷൻ സോ ആരുടെയെങ്കിലും പാടൽ പാടാൻ വിട്ട് പോയെങ്കിൽ പറയുക അതിനിടയ്ക്ക് എല്ലാവരോടും ഒന്നുകൂടെ പറയാണ് എല്ലാവർക്കും ഇന്നീ ലൈവിൽ വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആൻഡ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ സേഫ് എല്ലാവരും ഒരു വിഷമവും വിചാരിക്കേണ്ട നഷ്ടങ്ങൾ എന്താ പറയുക ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നഷ്ടങ്ങൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ടെൻഷനും സ്ട്രെസ്സും എന്താ പറയുക ഡിപ്രഷൻ ആങ്സൈറ്റി എല്ലാം എല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അതിനെ നമ്മൾ ഫേസ് ചെയ്യുക നമ്മൾ അതിനെ ഓവർകം ചെയ്യുക അതേ നമുക്ക് ഈ കോവിഡ് ഈ പാൻഡമിക് ടൈമിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് ഇതിൽ തന്നെ കുറേ എന്താ പറയുക ടിപ്സൊക്കെ വരുന്നുണ്ട് ടു കീപ് യു ഹെൽത്തി കീപ് ഡ്രിങ്കിംഗ് വാട്ടർ എന്താ പറയുക കുറച്ച് കുറേ എന്നാ ടർമറിക് വാട്ടർ ഒക്കെ കുടിക്കുവാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും ഹായ് ഷീന സൂപി താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകാൻ സമയമായിരിക്കുകയാണ് സോ സ്റ്റാഫിന് ഗ്രൂപ്പിൽ ചേരാൻ മറക്കരുത് എല്ലാവരും ജോയിൻ ചെയ്യണം സോ എല്ലാവരും വിട്ടുപോയ പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സോ വൺ സെക്കൻഡ് ഞാൻ ഇത് വിട്ടിട്ട് പോവാണ് കമൻസ് വിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ പാട്ടുകളിൽ ഞാൻ ഒരുമാതിരി ഒക്കെ പാടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു ജോർജ് വർഗീസിന് വേണ്ടി എന്നോട് ചോദിച്ചിരുന്നു ഞാൻ വിട്ടുപോയൊരു പാട്ടാണ് സോ ആ ഒരു പാട്ട് പാടിയാലോ നമുക്കിപ്പോൾ ആ പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാം ജാനകി അമ്മയുടെ ഒരു പാട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സാൻ യാ യാ യെസ് കളിയാക്കിയതാണോ എന്നറിയില്ല എങ്കിലും യെസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സോ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിഷ് വിഷയമാണ് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് പേർക്ക് ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫേസ് ചെയ്യാനേ പറ്റത്തുള്ളൂ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇത് പാട്ട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഗാനമേള കൊണ്ട് മാത്രം ജീവിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും ഒരുപാട് വിഷമഘട്ടത്തിലൂടെ പോവാണ് പ്രോഗ്രാംസ് ഒന്നുമില്ല സോ അവർക്കൊന്നും ഏണിംഗ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് അവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് ആൻഡ് ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും എൻഗേജ് ആയിട്ടിരിക്കാനും നമ്മളിലുള്ള ടാലൻറ്റുകൾ പുറത്ത് കൊണ്ടുവരാനൊക്കെ അങ്ങനെ സ്റ്റാർ ചാലഞ്ച് ട്വൻറ്റി ട്വൻറ്റി ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ഞാൻ അതിലൊരു ജഡ്ജ് കൂടിയാണ് സൊ ഐം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് അതിൽ ആവാനായിട്ട് സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം സ്റ്റാർ ചലഞ്ച് ട്വൻ്റി ട്വൻ്റി പറ്റുന്നവർ ഫോളോ ചെയ്യുക അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരുപാട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ടാലൻറ്റിനെയൊക്കെ ടാലൻസിനൊക്കെ പുറത്ത് കൊണ്ടുവരാൻ സോ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നുകൂടി കൂടി വിഷ് ചെയ്യാണ് ആൻഡ് താങ്ക് യു ഫോർ ഏഷ്യാനിറ്റ് താങ്ക് യു വെരി മച്ച് ഏഷ്യാനെറ്റിന് എൻ്റെ ആകം വഴി നന്ദി പറയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നെ ഐഡിയ സ്റ്റാർസിങ്ങളിലൂടെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ സാധിച്ചത് തന്നെ ഐഡിയ സ്റ്റാർസിംഗറിലൂടെയാണ് സോ ഏഷ്യാനെറ്റിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ വൈൻഡിപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഡെന്നി മാമൻ താങ്ക് യു ഫോർ യുവർ വിഷസ് ഫ്രം മ്യൂസിക് ബീറ്റ്സ് കുവൈറ്റ് കണ്ടിന്യൂസ് ട്വൻ്റി ഫോർ അവേഴ്സ് ലൈവ് നടത്തി മൂന്ന് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ടീമാണ് മ്യൂസിക് ബീറ്റ്സ് മ്യൂസിക് ബീറ്റ്സിന് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആൻഡ് എനിക്കും അതിലൊരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം ഷമിൽ രാജ് താങ്ക് യു ഗുഡ് വോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ജോർജ് വർഗീസ് ചോദിച്ചൊരു പാട്ടുണ്ട് ഈ പാട്ടോടുകൂടി പയ്യെ നമ്മളുടെ ഈ ഒരു ലൈവ് സെഷൻ ഫൈൻഡപ്പിയാണ് താങ്ക് യു ഏഷ്യാനെറ്റ് താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ആൻഡ് ജോയിങ് ഫോർ ദിസ് ലൈവ് സെഷൻ ആൻഡ് ബീങ് വിത്ത് മീ ഫോർ ദിസ് വൺ അവർ അപ്പോൾ എല്ലാവർക്കും നന്ദി നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സോ നമുക്ക് പാട്ടിലേക്ക് കടക്കാം ജാനകി അമ്മൊരു പാട്ടാണേ

ഒരു വൈൻഡ് അപ്പ് സോങ്ങ് ആയിട്ട് ഞാൻ പാടി നിർത്തിയതാണ് സോ ഈ ഒരു വൺ അവർ എൻ്റെ കൂടെ വന്ന എല്ലാ എല്ലാവർക്കും നന്ദി ഒരുപാട് കമൻസ് അയച്ചു ഒരുപാട് റിക്വസ്റ്റെങ്കിൽ പാടാൻ പറ്റി ഒരുപാട് എണ്ണം ഞാൻ മിസ്സ് ചെയ്തു ഐ എം വെരി സോറി മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ലൈവ് വരുമ്പോഴേക്കും ഞാൻ അതും കൂടി പാടാൻ പാടുന്നതാണ് സോ താങ്ക് യു ഷിംജിത്ത് ഷി താങ്ക് യു ലൈവ് തീരാറായപ്പോഴാണ് ആരാന്ന് ചോദിച്ചിരിക്കുന്നത് ലൈവിൻ്റെ ആദ്യം മുതലേ കാണുവാണെങ്കിൽ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവർക്കും എന്താ പറയുക പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും നന്ദി എസ്പെഷ്യലി ഏഷ്യാനെറ്റിൽ ഒരുപാട് നന്ദി പിന്നെ ഞങ്ങളെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി വീണ്ടും ഒരു ലൈവിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ സ്റ്റേ സേഫ് പറ്റുവാണെങ്കിൽ സ്റ്റേ ഹോം സ്റ്റേ പോസിറ്റീവ് ബൈ